വണ്ണപ്പുറം പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ 70 ഏക്കറിലെ ജനങ്ങൾ കുടിവെള്ളമില്ലാതെ വലയുകയാണ്. 7-ാം വാർഡിൽ ഉൾപ്പെടെ ഈ പ്രദേശത്തെ ആളുകൾ 1.5 കിലോമീറ്റർ കുന്നിറങ്ങിയാണ് കുടിവെള്ളം ശേഖരിച്ചു വരുന്നത്. ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിച്ചു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശുദ്ധജലക്ഷാമം മൂലം കടുത്ത ദുരിതമനുഭവിക്കുകയാണ് വണ്ണപ്പുറം പഞ്ചായത്തിലെ മലയോര മേഖലയായ 70 ഏക്കറിലെ ജനങ്ങൾ. 7-ാം വാർഡിലെ 70 ഏക്കർ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. ഈ ഭാഗത്ത് പൊതുജലവിതരണ സംവിധാനങ്ങൾ ഒന്നും നിലനിൽക്കുന്നില്ല. 1.5 കിലോമീറ്റർ നടന്ന് കുന്നിറങ്ങിയാണ് ഇവിടെയുള്ളവർ കുടിവെള്ളം ശേഖരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ മലയടിവാരത്തിലുള്ള കിണറാണ് ഏക ആശ്രയം. കഴിഞ്ഞ കൊല്ലം പഞ്ചായത്ത് ആഭിമുഖ്യത്തിൽ ടാങ്കർ ലോറിയിൽ ഇവർക്ക് വെള്ളം എത്തിച്ച് നൽകിയിരുന്നു. ഇക്കൊല്ലം കുടിവെള്ള വിതരണം ഉണ്ടായിട്ടേയില്ല. വിവിധ ജോലികൾക്ക് പോകുന്നവരും വിദ്യാർത്ഥികളുമെല്ലാം രാവിലെ തലച്ചുമടായ വീടുകളിൽ വെള്ളം എത്തിച്ചിട്ടാണ് വിദ്യാലയങ്ങളിലും ജോലിസ്ഥലത്തേക്ക് പോകുന്നത്. അടിയന്തിരമായി കുടിവെള്ളം എത്തിച്ചു നൽകുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.